ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരമൊരുക്കി തന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 50-ാമത്തെ വാക്യം തൊട്ട് 53-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. നമ്മൾ ഇന്നലെ ഈ വേദഭാഗം തന്നെയാണ് വായിച്ചപ്പോൾ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ കർത്താവ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പം നടന്ന സംഭവങ്ങളിൽ ആദ്യത്തെ സംഭവം അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലത്തിൻ്റെ മധ്യത്തിൽ ഉള്ള ആ തിരശീല മേളിന്ന് താഴെ വരെ കീറി. മനുഷ്യന് ധൈര്യത്തോട് ദൈവസന്നിധിയിൽ പോകാം, ഇനി മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ല. മർമ്മങ്ങൾ എല്ലാം വെളിപ്പെടുത്തി തന്നു. അടുത്ത അത്ഭുത പ്രവൃത്തി, ഭൂമി കുലുങ്ങി. കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പം പ്രാണനെ പിതാവിൻ്റെ കയ്യിലല്ലോ ഏൽപ്പിച്ചത്. ഈ ഭൂമിയെ തൊട്ടില്ലല്ലോ, എന്നാലും ഭൂമി കുലുങ്ങുന്നതിൻ്റെ അർത്ഥം സകല മാനവജാതിക്ക് വേണ്ടി സ്വർഗം തന്നെ ഇറങ്ങി വന്ന് ക്രൂശിൽ വില കൊടുക്കുമ്പോൾ ഭൂമി അടിസ്ഥാനം മുതൽ കുലുങ്ങി. ആദ്യ നൂറ്റാണ്ട് സഭയും ഈ സുവിശേഷം ജനത്തെ അറിയിക്കുമ്പോൾ പട്ടണങ്ങളെ കീഴ്മേൽ മറിച്ചു എന്നാ വചനം പറയുന്നത്. അതാ സുവിശേഷത്തിൻ്റെ ശക്തി. കുലുങ്ങാത്ത ഭൂമി വരെ കുലുങ്ങി. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനു വേണ്ടി സ്വർഗം വില കൊടുത്തു. നീ അത് കഴിഞ്ഞ് അടുത്തത് പാറകൾ പിളർന്നു എന്നാ. കർത്താവായ യേശു പാറകൾക്ക് വേണ്ടി അല്ലല്ലോ വില കൊടുത്തത്, മനുഷ്യന് വേണ്ടിയില്ലയോ? പക്ഷെ ആ സ്ഥിതിയൊന്ന് നോക്കിക്കേ. മനുഷ്യന് വേണ്ടി സൃഷ്ടിതാവ് വന്ന് വില കൊടുക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുക. സൃഷ്ടി വെളിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ അത്രയും കഠിനമുള്ളവരല്ല. സൃഷ്ടി ആ മരണത്തെ കണ്ട് പിളർന്നിരിക്കുക. മനുഷ്യനോ സൃഷ്ടിതാവിനെ കണ്ട് ഹൃദയത്തെ കഠിനമാക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത നടന്ന അത്ഭുത പ്രവൃത്തി, കലറകൾ തുറന്നു എന്നാ. അതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യർ മരിച്ചാലും നമ്മൾ നമ്മുടെ കലറയുടെ പുറത്ത് അഭിമാനിക്കുന്നവരാ. അതെത്ര നല്ലതായി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. ക്രിസ്തുവിൻ്റെ മരണം ആ കലറെ പിളർന്നു എന്ന് പറഞ്ഞാൽ അകത്തെ യാഥാർത്ഥ്യങ്ങൾ വെളിയിൽ വെളിപ്പെടുത്തുക. നമ്മുടെ നല്ല പ്രവൃത്തിയുടെ കലറയല്ല നമ്മൾ അഭിമാനിക്കുന്നത്. അകത്ത് എല്ലും മണ്ണാണെങ്കിലും മറ്റവരുടെ മുമ്പേ അതിനെ മൂടി വെച്ചേക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളാണ്. അതിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ സ്വന്തം ഭക്തിയുടെ കലറകളെ പിളർന്ന് അകത്തെ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്നതാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു അത്ഭുതം കാര്യം നടന്നത്, മരിച്ചവരിൽ ചിലർ വിശുദ്ധ നഗരത്തിൽ ചിലർക്ക് വെളിപ്പെട്ടു. അതിൻ്റെ അർത്ഥം അന്ന് ചിലപ്പോൾ മരിച്ച ഭർത്താവ് ഭാര്യയുടെ മുമ്പേ വെളിപ്പെട്ട് കാണും, ഒരു പിതാവ് മക്കളുടെ മുമ്പേ വെളിപ്പെട്ട് കാണും. ഇതിൻ്റെ അർത്ഥം ഒരുവൻ ക്രിസ്തുവിലായാൽ വെളിപ്പെടുന്നതിന് മുമ്പേ ആ കലറേന്നുള്ളവർ ഉയർത്തെഴുന്നേറ്റുന്ന ക്രിസ്തുവിൻ്റെ ആ മരണത്തെ സ്വീകരിക്കുന്ന വ്യക്തി ജീവൻ പ്രാപിക്കും. പിന്നെ കലറയിലല്ല വസിക്കുന്നത്, ആ ജീവൻ അവനെ എഴുന്നേപ്പിക്കും. എഴുന്നേപ്പിച്ചിട്ട് വിശുദ്ധ നഗരിൽ വെളിപ്പെടുന്നതിൻ്റെ അർത്ഥം അവിശുദ്ധ ജീവിതം മറ്റോർ കാണാൻ തുടങ്ങും, പ്രിയപ്പെട്ടവർ കാണാൻ തുടങ്ങും. അതാ സുവിശേഷത്തിൻ്റെ ആ ശക്തി.
അത് നമ്മുടെ കർത്താവിൻ്റെ മരണത്തോടുകൂടി നടന്ന അത്ഭുത പ്രവർത്തികൾ. ആ തിരശ്ശീല പിളർന്നു, ആ മേളിന്ന് കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ആ മരിച്ചവരുടെ കലറകൾ തോർന്നു. അതിന്ന് ആൾക്കാർ എഴുന്നേറ്റു. വിശുദ്ധ നഗരിൽ ചിലർക്ക് പ്രത്യക്ഷമായി. അതാ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത. കർത്താവിൻ്റെ ശരീരം കലറയിൽ വെച്ചു കഴിഞ്ഞ് കർത്താവ് ആത്മാവിൽ ബലപ്പെട്ട് കീഴ് സ്ഥലങ്ങളിൽ പോയി മരണവും പാതാളത്തിൻ്റെ അധികാരം സാത്താൻ്റെന്ന് മേടിച്ച് തിരിച്ച് കലറെ വന്ന് കലറ തുറന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എൻ്റെ കർത്താവ് ഇന്ന് കലറയുടെ അകത്തല്ല കിടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലോകം ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ഉയർത്തെഴുന്നേപ്പിൻ്റെ ശക്തിയിൽ ജീവിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. രക്ഷ നമുക്ക് ദാനമായി തന്നു. ഇനിയും ഈ രക്ഷയെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ എത്ര വലിയ ശിക്ഷയ്ക്ക് നമ്മൾ യോഗ്യരായിത്തീരും. വിവചനങ്ങൾ ആർക്കും ന്യായത്തിൻ്റെ കാരണമായി തീരല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനത്തിനായി സ്തോത്രം. രക്ഷയുടെ സുവിശേഷത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ഈ സുവിശേഷത്തെ സ്വീകരിച്ച് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് ഞങ്ങളുടെ ജീവിതം മറ്റവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കണമേ. ആ ഉയർത്തെഴുന്നേപ്പിൻ്റെ ശക്തിയോട് നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥാ.